ശ്രീയം മുൻകൈയെടുത്ത് കണ്ണൂരിൽ സമാധാനമുണ്ടാക്കാൻ ചർച്ച നടത്തിയ വിവരം പുറത്തു വന്നതോടെ ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഇത്തരം രാഷ്ട്രീയത്തോട് താൽപ്പര്യമില്ലാത്ത യോഗാചാര്യൻ ശ്രീയം താൻ ആർഎസ്എസ് അല്ലെന്ന് വ്യക്തമാക്കുകയാണ്. ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസറിൽ താൻ കറസ്പോണ്ടന്റ് ആയിരുന്നില്ലെന്നും ശ്രീയം ചൂണ്ടിക്കാണിച്ചു. ആർഎസ്എസ് ദേശീയവാദികളാണ്, ആർഎസ്എസ് ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കില്ലെന്നും അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. തൻ്റെ മധ്യസ്ഥതയില്ലാതെയും CPM ആർഎസ്എസ് ചർച്ച നടന്നതായും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്ക് അടിത്തറയിടുക മാത്രമാണ് ചെയ്തത്. CPMഉം ആർഎസ്എസും ചേർന്നാണ് സമാധാനത്തിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. ചർച്ചാഫലം കണ്ടെന്നാണ് വിലയിരുത്തുന്നത്. കണ്ണൂരിൽ സംഘർഷം വലിയ തോതിൽ കുറഞ്ഞതായും ശ്രീയം വ്യക്തമാക്കി. സമാധാനം വേണ്ടെന്നും CPMഉം ആർഎസ്എസും ഏറ്റുമുട്ടുന്നത് തുടരണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് രഹസ്യ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചതും. പിണറായി വിജയനുമായിട്ടാണ് ചർച്ചയെക്കുറിച്ച് ആദ്യം സംസാരിക്കുന്നത്. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ചു. കോടിയേരിയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ചുമതലയുള്ള പി ജയരാജനുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. രാത്രിയിൽ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ലൈറ്റ് ഹൗസിൽ വെച്ചാണ് പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തൻ്റെ നിർദ്ദേശത്തോട് പൂർണ്ണമായും പ്രതികരിച്ചു. ആളുകളെ കൊലപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലെന്നും എതിർവിഭാഗം അനുകൂലിക്കുമോ എന്ന് അറിയില്ലെന്നും ജയരാജൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. കണ്ണൂരിൽ നടന്ന രണ്ടാമത്തെ ചർച്ചയിൽ പി ജയരാജൻ പങ്കെടുത്തിരുന്നുവെന്നും ശ്രീയം വ്യക്തമാക്കി. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള ചർച്ചകളിൽ മധ്യസ്ഥനായത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെയും ഭാഗമായി അല്ലെന്ന് അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കി. മനുഷ്യർ മരിച്ചു വീഴുന്നത് കണ്ടാണ് ഇടപെട്ടത്. മാനുഷികമായ ഇടപെടലായിരുന്നു അതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കന്യാകുമാരി മുതൽ കാശ്മീർ വഴി 2016 നടത്തിയ പദയാത്രയിൽ ചിലർ അഭിപ്രായപ്പെട്ടത് അനുസരിച്ചാണ് മധ്യസ്ഥ ചർച്ച നടത്തിയതെന്ന് ശ്രീയം പറഞ്ഞു. ആദ്യം കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത്. പിന്നീട് വാരാണസിയിൽ നിന്നുള്ള മറ്റൊരാളും ഇതേ കാര്യം പറഞ്ഞു. കണ്ണൂരിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാണ്, ഇതിൽ ഇടപെടാനാകുമോ എന്നായിരുന്നു ചോദ്യം. എനിക്ക് CPM നേതാക്കളുമായും RSS നേതാക്കളുമായും നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് മധ്യസ്ഥയ്ക്ക് ശ്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് CPM കണ്ണൂരിൽ ഒരു യോഗ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായി വിജയൻ എന്നെ വിളിച്ചു. രാഷ്ട്രീയ സംഘർഷം തീർക്കാൻ ഇരുകൂട്ടരും ആയുള്ള ഒരു ചർച്ച ആവാമോ എന്ന് അന്ന് പിണറായിയോട് ചോദിച്ചു. അതിന് അപ്പുറത്തുള്ളവർക്കും കൂടി തോന്നേണ്ടേ എന്നായിരുന്നു പ്രതികരണവും. എനിക്ക് നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും അറിയാം. ഇരുവരുമായും നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ അവർക്ക് സഖ്യമുണ്ടാക്കാൻ ഇടനിലക്കാരനായി നിന്നു എന്നൊക്കെ പറയാമോ എന്നും ശ്രീയം ചോദിക്കുന്നു.